എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ഷുഗർ കൊളസ്ട്രോൾ പിന്നെ പി സിയോഡ് അങ്ങനെ ജീവിതശൈലി രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മുത്താറി പഞ്ഞിപ്പ ില്ല് റാഗിന്നൊക്കെ പറയുന്നതാണ് എടുത്തേക്കുന്നത് കേട്ടോ അതൊരു കുഞ്ഞു ബൗള് നിറയെ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി അല്ലെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്ക് ചെറുപയർ എടുക്കാം റാഗിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റാഗി എന്നല്ല ഇനി നമ്മളെടുക്കുന്നതിൻ്റെ എല്ലാ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ റാഗി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പകുതി മാത്രം ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ ഉലുവ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കാര്യങ്ങളാണ് പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് പച്ചരി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ അതിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ നല്ലപോലെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഈ എടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് മെയിനായിട്ടുള്ള ചെരുവേന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി തന്നെയാണ് കേട്ടോ റാഗി ചെറുപയർ ഉലുവ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പച്ചരിവണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അത് നല്ലപോലെ കഴുകി അതിൻ്റെ ആ ഒരു ആ മണ്ണും പൊടിയും എല്ലാം മാറി നല്ല വൃത്തിയായിട്ടുണ്ട് അത് ഇനി ഇതിനെ നമുക്കൊരു മൂന്നാല് മണിക്കൂറൊന്നു കുതിർത്ത് വെക്കാം ഇതിപ്പോൾ രാവിലെയാണ് ഇത് വേണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തലേന്ന് ഇതുപോലെ നല്ലപോലെ കഴുകി കുതിർത്ത് വെക്കുക അല്ലാത്ത പക്ഷെ ഒട്ടും തന്നെ സമയമില്ലാത്തവരാണെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതി നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ തലേന്നേ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ അന്നേരം ഇതിപ്പം നമ്മളിപ്പം തന്നെ ഒരെണ്ണോ അല്ലെങ്കിൽ അരമുറി കഴിച്ചാലും അത് സമ്പൂർണ്ണമായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇതിലെടുത്തിരിക്കുന്ന ചേരുവകളുടെ അളവുകൾ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിനകത്ത് ഇനി ഇഷ്ടമുള്ള ചേരുവകൾ ഇതിനേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മളൊരു കുഞ്ഞ് ബൗളെന്ന് പറയ ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ അതായത് നമ്മൾ അരച്ച് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കണം കുഞ്ഞുള്ളി അതുപോലെ കറിവേപ്പില ഇഞ്ചി എരിവിനാവശ്യമുള്ള പച്ചമുളക് നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവയെല്ലാം തന്നെ ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് കേട്ടോ അത് ഒരുപാട് നമ്മൾ ചേർക്കുന്നില്ല കുറേച്ചെ കുറേച്ചയായിട്ട് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കപ്പയ്ക്ക അല്ലെങ്കിൽ ക്യാരറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്ത് ഒരുപാട് ചേരുവകൾ ചേർത്തിട്ട് ഒറ്റ ഒരു റെസിപ്പി നമ്മളെടുത്തിരിക്കുന്ന ചേരുവകൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ട മാത്രം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ട അടുത്ത ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന കറുത്ത എള്ളാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ അത് ദിവസവും നമ്മൾ ഇതിൽ ഒരുപാട് നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നതിൽ ഒരു കാര്യവും നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ അത് ഉറപ്പായിട്ട് കാണാം നമ്മുടെ മുടിയുടെയാണെങ്കിലും എല്ലിൻ്റെ ആണെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി ൊക്കെ വർദ്ധിപ്പിക്കാൻ ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം പിന്നെ എള്ളി ചേർത്തതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഞാൻ അടുത്ത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ജീരകം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു ഈ ജീരക വെള്ളമൊക്കെ പക്ഷേ ഇപ്പോഴിപ്പോഴും വന്നിട്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആരും ചെയ്യാറില്ല ആരും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പിയിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ ജീരകമൊക്കെ ചേർക്കുവാണെങ്കിൽ അതിൻ്റെ ഗുണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ് പാകത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് ടൈറ്റുമല്ലാത്ത മാവ് ാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് ഇത് നമ്മൾ അരച്ചതിന് ശേഷം ഉടനെ തന്നെ ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഒരുപാട് നേരം നമ്മൾ മാവ് പൊങ്ങാൻ വേണ്ടി അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുതിർന്ന് കിട്ടിയാൽ മാത്രം മതി അതായത് ഇതിലേക്ക് ലേശം ഒരു നുള്ളും മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ലേശം നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൂടി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പാത്രം നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോഴത്തേ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളകും അതുപോലെ തന്നെ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രം പിന്നെ നല്ല കളറുള്ള കാശ്മീരിയുടെ ഒരു മുളകാണ് ചേർത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീട്ട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സമ്പൂർണ്ണമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇത് ഒരു കുഞ്ഞൻ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവർ ബീട്രൂട്ട് കഴിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അതിന് പകരം സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെയൊക്കെ ഒരു പച്ച രുചി ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുകടല പൊട്ടുകടലയ്ക്ക് പകരമായിട്ട് തേങ്ങ ചേർക്കാം ഇത് രണ്ടും ചേർത്തില്ലേലും ഒരു കുഴപ്പമില്ല ഇതിങ്ങനെ തന്നെ നമുക്കൊരു ചമ്മന്തിയായിട്ട് തയ്യാറാക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴുപുളി ചേർത്ത് കൊടുക്കാം മാങ്ങ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞനൊരു തക്കാളി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ കിടന്നൊന്ന് വാടിക്കിട്ടണ ഒരുപാടങ്ങ് വയണ്ട് പോകേണ്ട ഒരുപാട് സമയവും ചിലവാവില്ല കാരണം ചെറിയ തീയിൽ കിടന്നൊന്ന് കിട്ടി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കല്ലുപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് അല്ലേ തന്നെയാണല്ലേ എനിക്ക് എപ്പോഴും ആയിട്ട് തോന്നിയിട്ടുള്ളത് കല്ലുപ്പ് തന്നെയാണ് അപ്പം അത് കറക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരം ഇത് ചെറിയ ചൂടിൽ ചൂടിലിടന്നൊന്ന് വയേണ്ടി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ തണുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ കുഞ്ഞ് ചാറിൽ ഇനി നമ്മൾ ആ ഒരു മാവ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണമെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള മാവിനകത്ത് നമ്മൾ ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ കപ്പക്കയും അതുപോലെ ക്യാരറ്റൊക്കെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും അതിന് വേണ്ടിയാണ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ പറഞ്ഞത് ചൂടായ പാത്രത്തിലോട്ട് മാവ് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തവി ഒഴിച്ചു കൊടുത്താൽ മതി കഴിവതും കട്ടിയില്ലാണ്ട് പരത്തിയെടുക്കാം നമുക്ക് ഇതിലും കട്ടിയില്ലാണ്ട് നമുക്ക് ഇത് പരത്തി എടുക്കാൻ പറ്റും പക്ഷേ ഇതിനകത്ത് നമ്മൾ കുറേ ചേരുവകൾ ചേർത്തുകൊണ്ട് ഈ ഒരു കട്ടിയിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ അതേപരം ഇതിൻ്റെ മണ്ടയിൽ വേണമെങ്കിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചുകൊടുത്തിനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും നമ്മൾ സാധാ ദോശ ചൂടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അതിനെ ഇതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുകയും ചെയ്യാം ഏത് രീതിയിലും നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ബാക്കിയുള്ള മാവെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നൊരു പത്ത് പന്ത്രണ്ട് രുചിക്കൂട്ടുകൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെരുവികൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒറ്റ മറ്റൊരു ദോശയാണിത് കേട്ടോ ഇതിൽ നിന്ന് ഒരു കുറച്ച് മാത്രം കഴിച്ചാലും അത്രയേറെ ഗുണങ്ങളാണ് എനിക്ക് ഞാൻ കൂട്ടിയിട്ടൊരു പന്ത്രണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അന്നേരം അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി കൂടിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ബീറ്റ് തക്കാളിയും ഉപയോഗിച്ചിട്ടുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചമ്മന്തി നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാർക്കും മടിയാണ് അതിനത്ര ടേസ്റ്റില്ലല്ലോ പക്ഷെ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞ ടേസ്റ്റുമുണ്ട് ഒരുപാട് ഓയിലോ അങ്ങനെ ഒരുപാട് സമയമോ ചിലവാക്കാണ്ട് തയ്യാറാക്കുന്നതാണ് നല്ല ഹെൽത്തിയുമാണ് എന്നാൽ അത് കണ്ട് ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും ഷുഗർ കൊളസ്ട്രോൾ പി സി ഓടി ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ് ഇതിൽ നിന്ന് ഒരു പീസ് മാത്രം കഴിച്ചാൽ മതി ഒരു നേരത്തിന് അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുടെ കലവർ തന്നെയാണ് ആരോഗ്യം പ്ലസ് സൗന്ദര്യം എന്ന് പറയാം ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചാൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ എല്ലിനും അതുപോലെ മുടിയും എല്ലാത്തിനും പൊതുവെ മൊത്തത്തിൽ പറയാണെങ്കിൽ സമ്പൂർണ്ണമായിട്ടൊരു ഫുഡ് തന്നെയാണ് ഇത് കേട്ടോ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്കുറിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മാർക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം